നമസ്കാരം. പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പെരുമ്പാവൂർ പാറപ്പുറം സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. വാർത്ത കാണാം. ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ കഴിയാതെ പോയ കുട്ടികൾ ഒരുപക്ഷെ ഒരു മാർക്കിന്റെ അര മാർക്കിന്റെ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും അവര് പിന്തുടപ്പെട്ടു പോകുക. ഇപ്പൊ 10-ാം ക്ലാസ്സിലെ SSLC ഒരു വിഷയത്തിന് 90 മാർക്കിലേക്ക് വന്നാൽ A+ ആണ്. അത് 89 ആയി പോയാൽ A ആയി. ഇതാണ് ഒരു മാർക്ക് കൊണ്ടാണ് A+ A ആണ്. അതുകൊണ്ട് A+ കിട്ടാത്തവരൊക്കെ വലിയ മോശക്കാര് എന്ന് ഒന്നും നമ്മൾ ധരിക്കേണ്ടതില്ല. അര മാർക്കിന്റെ ഒരു മാർക്കിന്റെ ഒക്കെ കാര്യത്തിൽ ചിലപ്പോൾ പിന്തള്ളപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇന്ന് ജേതാക്കളായി എത്തിയിട്ടുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും വഴിമാറി തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് അവരും കൂടി ചേരുന്നതാണ് ജനാധിപത്യം എന്നും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തൊട്ടുപിറകിൽ നിസ്സാരമായ മാർക്കുകളുടെ വ്യത്യാസത്തിൽ വേദികളിൽ കയറാൻ കഴിയാതെ പോയ സഹോദരങ്ങളോട് ജനാധിപത്യപരമായ ഒരു സ്നേഹം നമ്മൾ കാണിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ. ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ശ്രീകാര്യം ഗവൺമെൻറ് ഹൈസ്കൂളിൽ തവണ പരീക്ഷ എഴുതിയ ഒരു കുട്ടി ആംബുലൻസിൽ സ്ട്രെച്ചറിൽ വന്നിട്ട് അതിൽ കിടന്നുകൊണ്ടാണ് പരീക്ഷ എഴുതിയത്. കാരണം അനങ്ങിയാൽ വാരിയലിൽ ഒടിയുന്ന ഒരു രോഗമായിരുന്നു. അപ്പോൾ 26 പ്രാവശ്യം വാരിയലിൽ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ആ കുട്ടി A+ കിട്ടി. ഇപ്പോൾ CBSEയുടെ റിസൾട്ട് വരാൻ താമസിച്ചു. ഇന്നാണ് ഇപ്പോൾ CBSEയുടെ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇനിയും വെച്ച് പോകുന്നത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ പരിപാടി നേരത്തെ തീരുമാനിച്ചനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബഹുമാനികളായ പുരപത്ത് കുഞ്ഞമ്മ സാറിന് വേറൊരു പരിപാടി, വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പരിപാടി വേറെ നടക്കേണ്ടതുണ്ട്. കോതമംഗലത്ത് നെല്ലിക്കുടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം നമ്മുടെ പ്രാദേശികമായ ഈ പരിഗണന വെച്ചുകൊണ്ടും എല്ലാം ഇവിടെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. പാറപ്പുറം സാധു സംരക്ഷണ സമിതിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ പൈസയും സദക്കയായിട്ട് കിട്ടുന്ന പൈസയും സംഘടിപ്പിച്ചുകൊണ്ട് പാറപ്പുറം മഹലിൻ്റെ പ്രദേശത്ത് തന്നെ അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് സഹായം ചെയ്യുക എന്നതാണ് ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് ആളുകൾക്ക് വീട് വയ്ക്കാനുള്ള സഹായം ചെയ്തിട്ടുണ്ട്. രോഗികൾക്കായിട്ട് സ്വന്തം ചികിത്സാ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനം എന്നുള്ള രീതിയിലും സ്കോളർഷിപ്പായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അശരണരായിട്ടുള്ള വിധവകളും പ്രായം ചെന്ന ആളുകളുമായിട്ടുള്ള ആളുകൾക്ക് മാസം തോറും പെൻഷൻ കൊടുക്കുന്ന സംവിധാനവും ഈ സാധു സംരക്ഷണ സമിതിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 13 വർഷക്കാലമായി പെരുമ്പാവൂർ ടൗണിന്റെ തൊട്ടടുത്ത പ്രദേശമായ പാറപ്പുറത്ത് ഒളിച്ചു വരുന്ന ആതുര ശുശ്രൂഷ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും പ്രദേശത്തെ വളരെ വിനോദം നൽകുന്ന ആളുകൾക്കും സഹായം എത്തിക്കുന്ന ഒരു ചാരിറ്റിയാണ് സാധു സംരക്ഷണ സമിതി എന്ന് നമുക്കറിയാം. എല്ലാ വർഷവും കൈപുസ്തകം നിങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ എത്തിക്കാറുണ്ട്. 2 വെള്ളപ്പൊക്കവും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തെ തുടർന്ന് പ്രവർത്തനങ്ങൾ ഒന്ന് മന്ദീഭവിച്ചുവെങ്കിലും 5,000 രൂപ മുതൽ 100,000 രൂപ വരെ ഈ സമിതി അംഗങ്ങൾ പിരിവെടുത്ത് അത് മുടക്കം കൂടാതെ പൂർവാധി ഭംഗിയായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.